പോർച്ചുഗലിൻ്റെ പുതിയ പരിശീലകൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പഴയ ബെൽജിയം പരിശീലകൻ റോബർട്ടോ മാർട്ടിനെസിനെയാണ് പുതിയ പോർച്ചുഗീസ് പരിശീലകനായി നിയമിച്ചത്. ലോകകപ്പ് ക്വാർട്ടറിൽ മൊറോക്കോയോട് തോറ്റ് പുറത്തായതിനു ശേഷം പരിശീലകനായിരുന്ന ഫെർണാണ്ടോ സാന്റോസ് രാജിവെച്ച് പുറത്തുപോയിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി പോർച്ചുഗൽ പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ജോസ് മൊറീനോ ഉൾപ്പെടെ പല മമ്പന്മാരും പരിശീലകനായി എത്തും എന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിലാണ് റോബർട്ടോ മാർട്ടിനെസിന്റെ നിയമനം. 49-കാരനായ മാർട്ടിനസ് 2016 മുതൽ ബെൽജിയം ടീമിന്റെ പരിശീലകനായിരുന്നു. എന്നാൽ ഖത്തർ ലോകകപ്പിൽ ബെൽജിയം ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റ് പുറത്തായപ്പോൾ മാർട്ടിനസ് ആ സ്ഥാനം രാജിവെച്ചിരുന്നു. ബെൽജിയത്തിന്റെ സുവർണ നിരയുടെ പരിശീലകനായി ദീർഘകാലം ഉണ്ടായിരുന്നെങ്കിലും കിരീടം ഒന്നും നേടാൻ സാധിച്ചിരുന്നില്ല. 2018 ലോകകപ്പിൽ റെഡ് ഡെവിൾസിനെ 3 സ്ഥാനത്തെത്തിച്ചതാണ് ബെൽജിയം കരിയറിലെ മാർട്ടിനസിന്റെ പ്രധാന നേട്ടം. ഒരുപാട് കാലം ബെൽജിയത്തെ ലോക റാങ്കിങ്ങിൽ 1 സ്ഥാനത്ത് നിലനിർത്താനും മാർട്ടിനസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മാർട്ടിനസിന് ഇനി കടുത്ത വെല്ലുവിളിയാണ് കാത്തിരിക്കുന്നത്. പോർച്ചുഗൽ പോലുള്ള ടീമിന്റെ പരിശീലകനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മുൻപ് സാൻസി സിറ്റി, വിഗാൻ അത്ലറ്റിക്, എവർട്ടൺ പോലുള്ള പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട്. എന്തായാലും മാർട്ടിനസിന് പോർച്ചുഗൽ പരിശീലകന്റെ വേഷം എത്രമാത്രം ചേരും എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.